പിലിടാ പിലി ആ ഇവിടെ ഒറ്റയൊക്കെയുണ്ട് ഇവിടെ ഒടുങ്ങിയിട്ടുണ്ടാവും വേണ്ടരി ഇതിലെ ഒന്ന് ഓടാനും വയ്യ നല്ലോണം നമ്മളെ ബാലസിനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ മജീദ് ജബ്ബാറ് സുക്കൂറ് വിനേര അരി ഊരി അടിക്ക് അരി തുടക്കാൻ അവിടെ പിടിക്കാരി അതെ ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിലും ചിലപ്പോ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും ഞാൻ പറഞ്ഞേക്കാൻ അയ്യോ അങ്ങോട്ട് തിരിച്ചു പിടിക്ക് അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ തല കാണുന്നതീ ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത് കറുത്ത തോക്ക പ്ലീസ് ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളിലാണോ നിർത്തി ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലുള്ളൂ എനിക്ക് എന്താണോ പ്രാന്ത് പിടിച്ചു തോന്നെ ഒരു വാശി വെച്ചിട്ട് തന്റെ ആണോ ഞാനേ നീ എന്താ അവിടെ കുതിര കളിക്കാ ഇടുവാ നിന്നെ ഞാനൊരു ഇരിക്കട്ടെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാ ഞാൻ സാധാരണയായിട്ട് എനിക്ക് ഇരിക്കാനും സമ്മതിക്കാനില്ല ചാരങ്ങൾ എന്നെ മലന്ന് എടുക്കണ്ട ഞാൻ എനിക്ക് കൂത്തിയേറ്റുമായിട്ട് ഒരു ചവിട്ടു വിട്ടെ ഒറ്റ ഇങ്ങോട്ട് വന്നേ ബാലസിനെ ഓടിക്കോ ഞാൻ ഏതായത് കയ്യേറ്റോ ഇതൊന്ന് ഒതുക്കിട്ട് വരാം ഒന്ന് വിട്ടട ഗോപാലകൃഷ്ണ ഈ നാട്ടിൽ കിഡ്നാപ്പേഴ്സിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ശശി നമ്മൾ വിചാരിച്ച പോലെ അല്ലേട്ടാ അതിൽ മൂന്നാളിരിക്കണ ഞാൻ കണ്ടതാ ഇങ്ങോട്ട് വാ നന്ദിയുള്ള കംപ്ലീറ്റ് ലെവലാക്കി ഈ വക പണിക്കിന് ഞാനില്ല എനിക്ക് അങ്ങനെയുള്ള ഒരു കാശും വേണ്ട ഡാ അവിടെ കിടാവും ഡാ ഡാ അയാൾ വലിയ പുണ്യാളത്തിനാണ് പോലീസ് അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായിടാ എടാ നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ച് വേഷം കിട്ടി ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ എടാ ബാലകൃഷ്ണ നീ ഗോപാലകൃഷ്ണൻ വിളിച്ചിട്ടൊന്ന് ഇറങ്ങിത്തരുമോ മീശ മറ്റേ 3 ലക്ഷം വേണോ 4 ലക്ഷം വേണോ ഓന്റെ അമ്മേനെ കെട്ടിക്കാൻ എന്റെ എല്ലാം പോയില്ലേ ഇനിയിപ്പൊ ആരെ പിണ്ടമ്മക്കാനെ പോണേ ഹലോ റാസ്കൽ വാക്ക് പറഞ്ഞ പാലിക്കാൻ നീ ഒന്നും പഠിച്ചിട്ടാ തെണ്ടി നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം വേണ്ട ഇനി ഒന്നും പറയണ്ട നിറികെട്ട നായെ നീ അനുഭവിക്കാൻ പോന്നേയുള്ളൂ റാംജി റാവു പ്ലീസ് റാംജി റാവു ഇനി ഒരു റാംജി റാവു ഇല്ല നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നോക്ക് പോലീസോ പട്ടാളോ എന്താണെന്ന് വെച്ച് വിളിച്ചോണ്ട് വാ ഹലോ 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 നീ എന്ത് വിവരക്കാണ് കാണിച്ചത് ഇനി നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പാടില്ല അത് അപകടമാണ് എന്ത് അപകടം
പോലീസ് ഇവിടെ വരും. വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തും. എന്നിട്ട് എന്നിട്ട് എന്താ? അവരും രാംജി റാമും തമ്മിൽ ആയിക്കോട്ടെ. ആ കുഞ്ഞിന്റെ കാര്യം, അയാളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നമ്മളോട് ചെയ്ത അയാളും അനുഭവിക്കട്ടെ. ബാലകൃഷ്ണ അയാൾ നിരപരാധിയാണ്. അയാളാണ് പോലീസിനെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുവോ? ബാലകൃഷ്ണ ഇത് അയാളാ, രാംജി റാവു. നീ അബദ്ധമൊന്നും പറയരുത്. എന്താ പറയണ്ടെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്ന് കേൾക്ക്. നീ കൈവിട്. ബാലകൃഷ്ണ പ്ലീസ്. ഇവരെന്നെ കൊല്ലും ഡാഡി. എന്താണ് കൊണ്ടോ വരാന്ന് പറഞ്ഞിട്ട്? എന്താ വരാഞ്ഞ പറ ഡാഡി. ഡാഡി ഇവരെന്നെ കൊല്ലും. ഡാഡി എന്താ ഒന്നും പറയാത്ത? ഡാഡി പറ ഡാഡി. ഡാഡിക്കെന്നെ വേണ്ടേ ഡാഡി? മിസ്റ്റർ ഉറുമി സ്തംഭൻ, നിങ്ങളെ വീണ്ടും വിളിക്കാൻ പാടില്ലാത്തതാണ്. പറഞ്ഞ സമയത്ത് വരാൻ പറ്റാത്ത നിങ്ങളോട് ഈ മര്യാദ കാണിക്കാനും പാടില്ലാത്തതാണ്. എന്നാലും നിങ്ങൾക്കൊരവസരം കൊടുത്തരികയാണ്. നാളെ രാത്രി 12 മണിക്ക് നഗരത്തിന്റെ അതിർത്തിയിൽ പഴയ തുരങ്കത്തിന് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. വെറും 5 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. 1 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമേ കൊണ്ടുപോകാൻ പറ്റൂ. പോലീസുമായിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. കുഞ്ഞിനെയും ഞങ്ങളെയും നിങ്ങൾ അവിടെ ജീവനോടെ കാണില്ല. എന്താ നമ്മൾ മൂലം ഒരു കുഞ്ഞിന്റെ ജീവനെ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് പാടില്ല. ഞാൻ ആ ഉറുമീസിനെ വിളിച്ച് എല്ലാം പറയാൻ പോവാ. ബാലകൃഷ്ണ അരുത്. ഘോഷ നീ കൈയെടുക്ക്. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീ പറഞ്ഞതും കേട്ടതൊക്കെ മതി. മര്യാദ കൈയെടുക്ക്. ഇല്ല, ഇത് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കാനാ പറഞ്ഞത്? ഇല്ല, കൈയറ ഇല്ല. നിങ്ങൾ ആരെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാനും നടത്തും. എന്നെ വിടുവത്തേച്ചേട്ടാ. എന്താടാ, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തേച്ചേട്ടാ. കൈനിറയെ കാശുമായിട്ട് എത്തുമെന്ന്, എറണാകുളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ നാളെ ഞാൻ എത്തുമെന്ന് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു പോയി മത്തേച്ചേട്ടാ. നാളെ 1 മണി ഞാൻ ആള് വരുമ്പോ, വീട് പുതുക്കാൻ പണിക്കാർ വരുമ്പോ അവരോട് മത്തായച്ചന് എന്താ പറയാൻ പോകുന്നത്? എന്റെ മത്തായച്ചന്റെ കാര്യം പോട്ടെ, ഇവനോ? നാളെ അംസക്കോ വരുമ്പോ നീ എന്താ പറയാൻ പോകുന്നത്? ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി നീ എവിടുന്നാ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? പറയടാ. എന്റെ സ്വാർത്ഥം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ഇനിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, വിളിച്ചു പറ. എല്ലാരോടും എല്ലാം വിളിച്ചു പറയാം.